പിണറായി സർക്കാർ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയോട് ഇന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സത്യപ്രതിജ്ഞാ ലംഘനമാണ്. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വായിച്ച് സത്യം ചെയ്ത സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ? അല്ലെങ്കിലും ഇപ്പോൾ മറവി ഇത്തിരി കൂടുതലാണ് പിണറായി സഖാവിന്? വിനാശകാലെ വിപരീത ബുദ്ധി. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുശാസിക്കും വിധം ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ ജനങ്ങൾക്കും നീതി നടപ്പാക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് ലൈവായി മൊഴിയുന്നത് ലോക മലയാളികൾ കേട്ടതും കണ്ടതുമാണ്. പിണറായി സഖാവ് മറന്നാലും മലങ്കര നസ്രാണികൾക്ക് ഇതൊന്നും മറക്കാനാവില്ല. ഇങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയോട് കാണിക്കുന്നത് എന്താ? നേരെ വിപരീതവും. യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനത്തിന് മലങ്കര സഭ കേസ് കൊടുക്കണം ഇയാൾക്കെതിരെ. ഒരു നൂറ്റാണ്ടോളം കേസുകൾ നടത്തി പല കോടതികളിൽ കയറിയിറങ്ങി സുപ്രീം കോടതിയുടെ അന്തിമ വിധിയും ക്യൂറേറ്റീവ് പെറ്റീഷനും റിവ്യൂ ഹർജിയും എല്ലാം കഴിഞ്ഞ് വിധി നടപ്പാക്കാൻ കോടതി ജില്ലാ ഭരണാധികാരികൾക്കും പോലീസിനും സർക്കാരിനുമൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരോട് അതിന് ഓർഡർ കൊടുക്കാൻ കോടതിക്ക് അവകാശമില്ലെന്ന വിചിത്ര വാദവുമായി പിണറായി സർക്കാർ കോടതിയെ സമീപിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ആരെ സൂചിപ്പിക്കാനാണ്? സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സാധിക്കുന്നില്ലെന്ന സർക്കാർ നിലപാട് സർക്കാരിന്റെ ഭരണ പരാജയത്തെയും കഴിവുകേടിനെയും തുറന്നു കാട്ടുകയല്ലേ? അങ്ങനെ തന്നെയാണ്. ജില്ലാ ഭരണാധികാരികളും പോലീസുമല്ല വിധി നടപ്പാക്കുന്നതെങ്കിൽ പിന്നെ പിണറായി വിജയൻ നേരിട്ടാണോ വിധി നടപ്പാക്കുന്നത്? ക്രമസമാധാന പ്രശ്നം എന്നത് യാക്കോബായക്കാർക്ക് മാത്രമേ ഉള്ളൂ. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ഈ പിണറായി സർക്കാർ നടത്തിയ പരിശ്രമങ്ങൾ ജനങ്ങൾ കണ്ടതാണ്, ഒളിഞ്ഞും തെളിഞ്ഞും. അന്തിമവിധി വന്നിട്ട് വർഷങ്ങളായിട്ടും സർക്കാർ നിയമസാധുതയില്ലാത്ത ഒരു സമൂഹത്തിന്റെ വക്താക്കളായി മാത്രം അധപ്പതിച്ചത് മ്ലേച്ഛമായി പോയെന്നേ പറയാനുള്ളൂ. 2017 ജൂലൈ 3 ആ അന്നത്തെ സുപ്രീം കോടതി വിധിയോടെ അസ്തിത്വം നഷ്ടപ്പെട്ട ഒരു നിയമരഹിത സമൂഹത്തിന് അസ്തിത്വം ഉണ്ടാക്കിക്കൊടുക്കുവാൻ സർക്കാർ ചെലവാക്കുന്നത് പൊതുഖജനാവിലെ പണമാണ്, അതും ലക്ഷങ്ങൾ. അതും സത്യപ്രതിജ്ഞാ ലംഘനമാണ്, ധൂർത്താണ്, ആർക്ക് പ്രയോജനം? യഥാർത്ഥത്തിൽ കോടതി വിധി നടപ്പാക്കാൻ അമാന്തം കാണിക്കുന്ന പോലീസും ജില്ലാ ഭരണകൂടവുമാണ് കോടതി അലക്ഷ്യം നടത്തിയത്. അവരാണ് നാടകത്തിന് റിഹേഴ്സൽ നടത്തുന്നതും കർട്ടൻ പിടിക്കുന്നതുമൊക്കെ. യഥാർത്ഥത്തിൽ യാക്കോബായ സഭ എന്നൊരു സഭയില്ല, നിലവിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതി അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ വിധിയൊക്കെ ഒന്ന് എടുത്ത് പഠിച്ചാൽ മനസ്സിലാക്കാം. സുപ്രീം കോടതി വിധി അനുകൂലമാക്കാൻ കോടികൾ കൈക്കൂലിയുമായി പോയെന്ന് തോമസ് പ്രഥമൻ മഫ്രിയാന പരസ്യമായി ഒരു ന്യൂസ് ചാനലിൽ പറയുന്നത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ തപ്പിയാൽ കാണാം. അങ്ങനെയാണെങ്കിൽ ആ വിധിയെ അട്ടിമറിക്കാൻ അതിനേക്കാൾ കോടികൾ സർക്കാരിലെ ഉന്നത സ്ഥാനീയർക്ക് അവർ നൽകിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു സംശയമാണ്. കോടതി വിധി നടപ്പാക്കുവാൻ പിണറായി സർക്കാരിന് കഴിവില്ലെങ്കിൽ രാജിവെച്ച് മാറിക്കൊടുക്കണം. കഴിവുള്ളവർ ആ സ്ഥാനത്തേക്ക് വരും. ഇങ്ങനെ മറുവിഭാഗത്തോട് ചേർന്ന് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുന്ന പിണറായിയും കൂട്ടരെയും മലങ്കര സഭ 7 അയലത്തടുപ്പിക്കരുത്. അവരുടെ ഔദാര്യവും ഒരൌദാര്യം സ്വീകരിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ മലങ്കര മക്കൾ എല്ലാം മറന്ന് വോട്ടുകൾ നൽകി അവരെ സഹായിച്ചു. ഇനി ആ അബദ്ധം കാണിക്കരുത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ അതിനുള്ള സൂചനകൾ നൽകണം. അതാണ് വേണ്ടത്.